അബ്ബാസ്, ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. ഇറ്റ്സ് മീ ആക്കി വ്ളോഗർ. ഇതുപോലെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടോ ഗൈസ്, ഷർട്ടിൽ പെന്നുകൊണ്ടുള്ള വര? ഇത് എങ്ങനെ പെട്ടെന്ന് മായച്ചെടുക്കാമെന്നുള്ളൊരു ജസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കടാ. ഇത് കണ്ടോ, പെന്നുകൊണ്ടുള്ള ഒരു വര വെള്ള ഷർട്ടിൽ. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇതുപോലുള്ള വരകൾ. ഓക്കെ, പെന്നുകൊണ്ടുള്ള വൈറ്റ് ഷർട്ടിലെ വര ഇങ്ങനെ പെട്ടെന്ന് മായച്ചെടുക്കാമെന്നുള്ളതാണ് നമ്മളെ വീഡിയോ നിന്ന് കാണിക്കുന്നത്. നിങ്ങളെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ഇതുകൊണ്ടാണ് നമ്മൾ ഈ വര പെട്ടെന്ന് മായച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നോർമൽ സ്പ്രേ ആണ്, വീട്ടിൽ ഉണ്ടാകുന്ന ആൽക്കഹോളിലെ സാധാ സ്പ്രേ. അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അടിക്കുമ്പോൾ തന്നെ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ആ പെന്നിൻ്റെ ഇങ്ക് അവിടെ തന്നെ നിന്ന് കുറച്ച് ബ്ലറായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാഷിംഗ് പൗഡർ, സാധാരണ യൂസ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ, വാഷിംഗ് പൗഡർ നമ്മൾ ജസ്റ്റ് കുറച്ച് ജസ്റ്റ് കുറച്ച് വാഷിംഗ് പൗഡറും പിന്നെ കുറച്ച് വാട്ടറാണ് ഇവിടെ ഉള്ളത്. വാട്ടറും ഒരു ബ്രഷുമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരുത്തി കഴിഞ്ഞാൽ ആ സംഭവം പെന്നിൻ്റെ ഇങ്ക് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നതാണ് ഗൈസ്. സംഭവം സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഗൈസ്. ഇതുപോലെ തന്നെ നമുക്ക് ഷർട്ടിലുള്ള ചെറിയ ഡോട്ട്സ്, ബ്ലാക്ക് ഡോട്ട്സ്, അതായത് കറുമ്പൻ, അതും പോക്കാൻ പറ്റും. അത് ക്ലോറക്സ് വെച്ചിട്ടാണ് നമ്മൾ പോക്കുക. ഓക്കെ ഗൈസ്, ഇത് കുറച്ച് കുറച്ച് മാഞ്ഞു വരും. കുറച്ച് അധികം ഉരച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ഇങ്ക് മാഞ്ഞു പോകുന്നതാണ് ഗൈസ്. ഗൈസ് അത് മാഞ്ഞു തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വാഷിംഗ് പൗഡർ കുറച്ചും കൂടെ ഇട്ടിട്ട് ഈ സംഭവം ഇത്ര പെട്ടെന്നാണ് വൈറ്റ് ഷർട്ടിൽ, ഏത് ഷർട്ട്, ഏത് കളർ ഷർട്ടായാലും നമുക്ക് ഇങ്കിൻ്റെ ഇങ്ക് അല്ലെങ്കിൽ വേറെ കറകൾ ഒക്കെ മായച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ കറുമ്പം വരുമ്പോൾ മാത്രമാണ് ക്ലോറക്സ് വെച്ചിട്ട് ഒരു ബക്കറ്റിൽ ഉപ്പും ക്ലോറക്സും കൂടെ കലക്കിയിട്ട് കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ 10 മണിക്കൂർ മുക്കിയിട്ടാൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഇങ്ക് പോയി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്ത് അല്ലെങ്കിൽ തിരുമ്പി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് പോകുന്നതാണ് ഗൈസ്. നേരത്തെ ഇട്ട ആ ലൈന് പോയി കഴിഞ്ഞു ഗൈസ്. അതാണ് ഫുള്ള് മാഞ്ഞ നിലയായി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നെയും മാഞ്ഞു വരുന്നതാണ് ഗൈസ്. ജസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞ ഒരു സ്പ്രേ എടുത്തിങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തായി. ജസ്റ്റ് വാഷിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല ശരിക്കും. അല്ലോ, ഫുള്ള് പോയി കഴിഞ്ഞു. നേരത്തെ ഇട്ട ആ പെന്നുകൊണ്ടുള്ള ഇങ്ക് മൊത്തം പോയി കഴിഞ്ഞു ഗൈസ്. നമ്മൾ നേരത്തെ ഇട്ട ഇങ്ക് പെന്നുകൊണ്ട് അതേപോലെ കറയും പോകുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കറുമ്പൻ്റെ കറുമ്പം കുത്തിയ ഇത് ക്ലോറക്സ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, ഞാൻ വേണമെങ്കിൽ അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തുതരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.